ഭവൻ, ഗോൾ ഹൗസ്, ഓൾ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കോട് അഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ട കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 15 മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയും അധികൃതർക്ക് സാധിച്ചില്ല എന്നത് ഏറെ ഖേദകരം. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ജീവിതം തിരികെ പിടിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടിവി നളിനാക്ഷൻ 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി. വാരിയലിനും നട്ടലിനും ക്ഷതമേറ്റ നളിനാക്ഷൻ ഞായറാഴ്ച വൈകുന്നേരമാണ് ഒളവറയിലെ വീട്ടിലെത്തിയത്. കോൺഗ്രസ് എസ് നേതാവായിരുന്ന സി ഗോപാലന്റെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ടോന്താറിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ദുരിതാശ്വാസ സഹായ ഫണ്ടിലേക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പിരിച്ചെടുത്ത 5 ലക്ഷം രൂപ കൈമാറി. വാർത്തകൾ വിശദമായി. പാലക്കോട് അഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ട കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 15 മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുന്ന ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയും അധികൃതർക്ക് സാധിച്ചില്ല എന്നത് ഏറെ ഖേദകരം തന്നെയാണ്. 3 വർഷം മുൻപ് തുടങ്ങിയ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാകാതെ നിലച്ചതാണ് വീണ്ടും മണൽത്തിട്ട രൂപപ്പെടാൻ കാരണമായത്. ഇത് അഴിമുഖത്ത് വീണ്ടും ഒരു ജീവൻ കൂടി പൊലിയാൻ കാരണമായി. പാലക്കോട് അഴിമുഖത്തെ അപകടമൊഴിവാക്കാൻ 22.40 കോടി രൂപ ചെലവിലാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം പുലിമുട്ട് പണിതത്. എന്നാൽ അത് പ്രയോജനപ്പെട്ടില്ല. അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ട് മത്സ്യബന്ധന വള്ളങ്ങൾ മറിയുന്നത് ഇവിടെ നിത്യസംഭവമാണ്. 5 വർഷം കൊണ്ട് 15-ലധികം മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇവിടെ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടത്. അതിലും എത്രയോ ഇരട്ടി പേർക്ക് പരിക്കേറ്റു. 50 ഫൈബർ വള്ളങ്ങളാണ് തകർന്നത്. ഇതിന് പരിഹാരമായാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പരിഗണിച്ച് പുലിമുട്ട് നിർമ്മാണത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചത്. എന്നാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണമാണ് വീണ്ടും ഇവിടെ മണൽത്തിട്ട രൂപപ്പെട്ടതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. 2022 ഓഗസ്റ്റിൽ തുടങ്ങിയ പുലിമുട്ട് നിർമ്മാണം 18 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. എന്നാൽ നിർമ്മാണം ഇപ്പോഴും പാതിവഴിയിലാണ്. അതിനിടയിലാണ് ഇവിടെ ഒരു ജീവൻ കൂടി പൊളിഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ജീവിതം തിരികെ പിടിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടിവി നളിനാക്ഷൻ 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി. വാരിയലിനും നട്ടലിനും ക്ഷതമേറ്റ നളിനാക്ഷൻ ഞായറാഴ്ച വൈകുന്നേരമാണ് ഒളവറയിലെ വീട്ടിലെത്തിയത്. പുലർച്ചെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 3ാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലെ ജലസംഭരണിയിലേക്ക് എടുത്തുചാടിയ സാമൂഹ്യ പ്രവർത്തകനായ നളിനാക്ഷൻ ഗുരുതരമായി പരിക്കുപറ്റി കഴിഞ്ഞ 2 മാസമായി കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുവൈറ്റിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായ നളിനാക്ഷൻ 20 വർഷത്തോളമായി ഗൾഫിൽ തൊഴിലെടുക്കുകയാണ്. നാട്ടിലും പ്രവാസ ലോകത്തും സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ ഇദ്ദേഹം ഞായറാഴ്ച വൈകുന്നേരം 3:30 ഭാര്യ ബിന്ദുവുമൊത്ത് നാട്ടിലെത്തിയത്. തുടർന്ന് പറശ്ശിനിക്കടവ് ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ തറവാട്ട് വീട്ടിലെത്തിയത്. തങ്ങൾ പ്രവർത്തിച്ചു വന്ന കമ്പനിയുടെ പിന്തുണയും കരുതലുമാണ് എടുത്തു പറയാനുള്ളതെന്ന് നളിനാക്ഷൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ജൂൺ 12 നമ്മുടെ ആ ഒരു ജീവൻ തന്നെ മാറ്റിമറിച്ച സംഭവം. രാവിലെ സാധാരണ ഞാൻ 5:30 ഉറങ്ങി എണീക്കാറ്.
ആ സ്ഥലത്തു നിന്ന് ബാത്റൂം പോകാൻ വേണ്ടി 4 മണിക്ക് എണീറ്റാണ്. ബാത്റൂമിലേക്ക് പോയി വീണ്ടും ഒന്ന് കിടന്നതാണ്. കിടന്നു കഴിഞ്ഞ് പിന്നെ പുറത്ത് ഭയങ്കര ബഹളം കേട്ടിട്ടാണ് എഴുന്നേറ്റ് നോക്കിയത്. എന്നിട്ട് ഒന്ന് ഡോറിങ് തുറക്കുമ്പോഴേക്കും കോറിഡോറിന് കംപ്ലീറ്റ് പുക കയറുന്ന പുക വന്ന് നിറയുന്നു. താഴ്ന്ന് മുകളിലോട്ടായിരുന്നു പുക വരുന്നത്. ഞാനപ്പോൾ തന്നെ എൻ്റെ റൂമിൽ അന്ന് ആ സമയത്ത് ഒരേണ്ടായിരുന്നില്ല. എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നവർ 2 മണിക്ക് ഡ്യൂട്ടി പോയി. തൊട്ടടുത്തുള്ള റൂമിൽ 2 പേരുണ്ടായിരുന്നു. അവരെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് അതിൽ ഒരാൾ പിന്നീട് ഞാൻ അറിഞ്ഞ അവൻ മരണപ്പെട്ടു എന്നാണ്. അവൻ ആ കോറിഡോറിലേക്ക് കിടന്നപ്പോൾ പുക ചോദിച്ച് അവൻ്റെ ബോഡി സ്റ്റെപ്പൊന്ന് കിട്ടിയെന്നൊക്കെ പറഞ്ഞറിഞ്ഞതാണ് ഞാൻ അറിയില്ല. പിന്നെ സ്റ്റെപ്പ് വഴി ഇറങ്ങി രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെയൊക്കെ പുകയായിരുന്നു. പിന്നെ ഏക വഴിയായി ഉള്ളത് ചാടുക എന്നുള്ളതാണ്. അപ്പോഴാണ് എനിക്ക് ഒരു വാട്ടർ ടാങ്ക്, 2 വാട്ടർ ടാങ്ക് അവിടെ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ അവിടെ ആ സ്ഥലത്താണ് ഞാൻ വണ്ടി എൻ്റെ കാറ് പാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ തറയിൽ വീണിട്ട് നല്ല പരിക്ക് പറ്റുന്നതിനേക്കാളും നല്ലത് കുറച്ചങ്ങ് സേഫായിരിക്കും വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ വെച്ചാൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിയായിരുന്നു ചെയ്തത്. അതിന്ന് ചാടി പിന്നെ വീണ് പിന്നെ എനിക്ക് ഇതോടുകൂടി ബോധം പോയിരുന്നു. പിന്നെ ശരിക്കൊരു ബോധം വരുമ്പോഴേക്ക് ഞാൻ ഐ സിയിൽ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് സംഭവം ഇത്രയും ഭീകരമായിരുന്നു. 49 പേര് മരണപ്പെട്ടു. ദുരന്തം നടന്നിട്ട് 2 മാസം തികയുന്ന വേളയിലും തങ്ങൾ ജോലി ചെയ്തു വന്ന NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG അബ്രഹാം, ജനറൽ മാനേജർ മനോജ് നന്ദ്യാലത്ത്, അസിസ്റ്റന്റ് മാനേജർ രനീഷ്, കലേഷ്, നഴ്സ് അജീഷ് തുടങ്ങി എല്ലാവരും തങ്ങൾക്ക് കരുത്തും ആശ്വാസവുമായി കൂടെ നിന്നതിനാലാണ് വേഗത്തിൽ സുഖമായി നാട്ടിൽ തിരിച്ചെത്താൻ സാധിച്ചതെന്ന് നളിനാക്ഷൻ പറഞ്ഞു. 31 മാർച്ചിനാണ് നാട്ടിൽ നിന്നും കുവൈറ്റിലെത്തിയത്. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കുവൈറ്റ് കോർഡിനേറ്ററുമാണ് നളിനാക്ഷൻ. ഒളവറ ഗ്രന്ഥാലയത്തിന് സമീപത്തെ ചക്കാപ്പു രാഘവന്റെയും TV അശോധയുടെയും മകനാണ്. പരിക്കേറ്റ് കുവൈത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഭാര്യയും മകൻ ആദർശും കുവൈറ്റിലെത്തിയിരുന്നു. കുവൈറ്റ് ആരോഗ്യമന്ത്രി ആശുപത്രിയിലെത്തി നളിനാഷിനെയും മറ്റ് പരിക്കേറ്റ തൊഴിലാളികളെയും കണ്ടിരുന്നു. കുവൈറ്റ് അപകടത്തിൽ 49 പേരാണ് മരിച്ചിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോൺഗ്രസ് എസ് നേതാവായിരുന്ന സി ഗോപാലന്റെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ടോന്താറിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. അത് സാങ്കേതിക, ബൗദ്ധിക, അതിനപ്പുറത്തുള്ള ഹൃദയബന്ധമാണ് ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആധാര ശില എന്നെല്ലാമാണ്. അങ്ങനെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ അവിഭക്ത ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്ത. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ മഹത് വ്യക്തിത്വങ്ങളോടുള്ള ആദരവും ഓർമ്മകളിലൂടെ ഭൂതകാല ചരിത്രം ഓർമ്മിപ്പിക്കുന്നതും ചരിത്രധർമ്മ നിർവഹണമാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. നാടിന്റെ അഭിമാനകരമായ ചരിത്രവും ചരിത്രം സൃഷ്ടിച്ച നേതാക്കളെയും അപമാനിക്കുന്ന ദേശീയ ഭരണ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഗാന്ധിയൻ ദർശനങ്ങളിലൂന്നിയുള്ള കർമ്മപരിപാടികൾ ഏറെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് ടി രാജൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പൊതുപ്രവർത്തനത്തിനുള്ള രാജനാരായണൻ ഫൗണ്ടേഷൻ അവാർഡ് നേടിയ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശിനെ മന്ത്രി ആദരിച്ചു. അഡ്വക്കേറ്റ് KV മനോജ്കുമാർ, KK ജയപ്രകാശ്, KV ദേവദാസ്, P പ്രഭാകരൻ, K ദാമോദർ പൊതുവാൾ, KV ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കല്യാശ്ശേരി ബ്ലോക്കിന്റെ സംഭാവന ചടങ്ങിൽ വെച്ച് ജില്ലാ പ്രസിഡന്റിന് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 24 മുതൽ 26 വരെ പിലിക്കോട് കാലിക്കടവിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് PP പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. 44ാമത് സംസ്ഥാന സബ് ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കാലിക്കടവ് സ്റ്റേഡിയത്തിൽ നടക്കും. ഓഗസ്റ്റ് 24 മുതൽ 26 വരെ 3 ദിവസങ്ങളിലായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ മത്സരങ്ങൾ നടക്കും. 14 ജില്ലകളിൽ നിന്നും ടീമുകൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിനുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. കരക്കേരു ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മധുസൂദനൻ ചാമ്പ്യൻഷിപ്പ് നടത്തിപ്പ് വിശദീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി TV ബാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗം PP രേഷ്മ, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KK അശോകൻ, സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PP അശോകൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 101-അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മനം കവരുന്ന വസ്ത്രവൈവിധ്യങ്ങൾക്കും അതിശയിപ്പിക്കുന്ന ഓൺലൈൻ ഓഫറുകൾക്കുമിടയിൽ തുണികൾ സൈക്കിളിലേന്തി കച്ചവടം നടത്തുകയാണ് കൊഴുമലിലെ കുതിരുകാരൻ കൃഷ്ണൻ.
തുണിക്കെട്ടുകൾ തലയിലേന്തി നടക്കാൻ തുടങ്ങിയ ജീവിതം 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഇപ്പോൾ സൈക്കിളിലാണ് എന്ന ഒരു വ്യത്യാസം മാത്രം. കണ്ണഞ്ചിപ്പിക്കുന്ന ഷോപ്പിംഗ് മാളുകൾക്കും വിസ്മയിപ്പിക്കുന്ന ഓൺലൈൻ ഓഫറുകൾക്കുമിടയിൽ തുണികൾ സൈക്കിളിലേന്തി കച്ചവടം നടത്തുകയാണ് കൊഴുമ്പലിലെ കുതിരുകാരൻ കൃഷ്ണൻ. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കൃഷ്ണൻ ഇങ്ങനെ നെട്ടോട്ടമോടാൻ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ തലയിൽ തുണിക്കെട്ടുമേന്തിയായിരുന്നു നടത്തം. അക്കാലത്ത് കൃഷ്ണൻ്റെ വരവും കാത്തിരുന്ന വീട്ടുകാർ എത്രയോ ഉണ്ടായിരുന്നു. അന്ന് ജീവിതം വലിയ അല്ലലില്ലാതെ പോയതും കൃഷ്ണൻ ഓർമ്മിച്ചെടുക്കുന്നു. കാലം മാറി. വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരങ്ങൾ നമുക്കരികിലെത്തി. ഓൺലൈൻ വിൽപ്പനക്കാർ നാട്ടിൻപുറങ്ങളിലൂടെ തലങ്ങും വിലങ്ങും സമയവും കാലവും നോക്കാതെ പായുന്നുണ്ട്. ഇതിനിടയിൽ തൻ്റെ സൈക്കിളിൽ വസ്ത്രശേഖരവുമായി കൃഷ്ണനുമുണ്ട്. ജീവിതമാണ് മുഖ്യം. നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇപ്പോഴും ഈ തൊഴിൽ തുടരാൻ കാരണമെന്ന് കൃഷ്ണൻ പറയുന്നു. വീടുകളിൽ പോയാൽ എനിക്ക് നല്ല സഹകരണമാണ്. എല്ലാവരും അവർക്ക് പറ്റുന്ന എന്നോട് സാധനം എടുക്കലുണ്ട്. അപ്പോൾ പൈസ എല്ലാ ആഴ്ചയും ഞാൻ വാങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും ആഴ്ചയൊക്കെ പൈസ തരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത്. ആലപ്പടമ്പ, വടശ്ശേരി, പ്രാന്തഞ്ചാൽ, കൊഴുമ്പൽ, ചീറ്റ, ഓണക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കൃഷ്ണൻ്റെ കച്ചവടത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നാട്ടിൻപുറങ്ങളുടെ ഇടവഴിയിൽ കൂടിയും പ്രധാന വീഥികളിലൂടെയെല്ലാം ഒരുപാട് വീടുകളിൽ കൃഷ്ണൻ കയറിയിറങ്ങുന്നു. നാളെയും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നാണ് കൃഷ്ണൻ്റെ ആഗ്രഹം. ഭാര്യ ശ്യാമള തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. മക്കൾ സൗമ്യ, ഷമിത. നെറ്റ്വർക്ക് ന്യൂസ്, കരിവളൂർ. വയനാട് ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ടവർക്ക് സഹായവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ദുരിതാശ്വാസ സഹായ ഫണ്ടിലേക്ക് പൈനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പിരിച്ചെടുത്ത 5 ലക്ഷം രൂപ കൈമാറി. ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി തുക ഏറ്റുവാങ്ങി. വയനാട് ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ട വ്യാപാരികളെയും മറ്റുള്ളവരെയും സഹായിക്കുന്നതിനു വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ദുരിതാശ്വാസ സഹായ ഫണ്ടിലേക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പിരിച്ചെടുത്ത 5 ലക്ഷം രൂപ കെ.യു. വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരിക്ക് കൈമാറി. ചടങ്ങിൽ വെച്ച് കരിവള്ളൂർ, വെള്ളൂർ യൂണിറ്റുകൾ പിരിച്ചെടുത്ത സംഖ്യയും കൈമാറി. MP തിലകൻ, VP സുമിത്രൻ, KV നന്ദിനി, MK ബഷീർ, കെ ബാബുരാജ്, TB ജു, ഗീത രമേശ്, സുകുമാരൻ വെള്ളൂർ, EK നമ്പ്യാർ, ഷാജി ഫോക്കസ്, V നന്ദകുമാർ, AV ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറി മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട കമ്മിറ്റി മാതൃകയായി. കല്യാശ്ശേരി MLA എം വിജിനാണ് സഹായധനം ഏറ്റുവാങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസഹായം മുച്ചിലോട്ട് സുവനീർ കമ്മിറ്റി കൺവീനർ NV ഗംഗാധരൻ മാഷ്ടർ കല്യാശ്ശേരി MLA MVG കൈമാറി. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K.സരിത അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനം മാതൃകാപരമാണെന്ന് MVG MLA നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. ഇന്ന് വളരെ വ്യത്യസ്തമായി നമ്മുടെ മാതമംഗലം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട കമ്മിറ്റി ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളാൽ കഴിയുന്ന ഒരു വലിയ സഹായം നൽകിയിരിക്കുകയാണ്. തീർച്ചയായും മാതമംഗലത്തെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട കമ്മിറ്റിയെ ഈ ഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സഹായധനം കൈമാറിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. KSSPU കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കലും വലിയചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. KSSPU കാങ്കോൽ ആലപ്പടമ്പ് യൂണിറ്റ് കൺവെൻഷനും നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങും വലിയചാൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. KSSPU ജില്ലാ കമ്മിറ്റി അംഗം KV കുഞ്ഞിരാമൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ VV രാഘവ് പൊതുവാൾ അധ്യക്ഷനായി. സി രവീന്ദ്രൻ നവാഗതരെ പരിചയപ്പെടുത്തി. P ശൈലജ ടീച്ചർ നവാഗതരെ സ്വീകരിച്ചു. ബാലചന്ദ്രൻ CK, കെ നാരായണൻ മാസ്റ്റർ, P സുശീല ടീച്ചർ, T ദാമോദരൻ മാസ്റ്റർ, OP സുകുമാരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ധനസമാഹരണത്തിന് തുടക്കമായി. മാതമംഗലം യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ വിവിധ യൂണിറ്റുകൾ സമാഹരിച്ച ദുരിതാശ്വാസ സഹായം സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഏറ്റുവാങ്ങി.
മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മഹമ്മൂദ് ഹാജി അധ്യക്ഷത വഹിച്ചു. എം പി തിലകൻ, മാതമംഗലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി രമേശൻ ഹരിത, സെക്രട്ടറിമാരായ വി കെ കുഞ്ഞപ്പൻ, എൻ ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റുമാരായ കെ കെ സൈതാലി, ടി വി മാധവൻ, പി അബ്ദുൽ ഖാദർ മൗലവി എന്നിവർ സംസാരിച്ചു. പെരുവാമ്പ യൂണിറ്റിനു വേണ്ടി രഘുനാഥൻ, ഒലയമ്പാടി യൂണിറ്റിനു വേണ്ടി മധുസൂദനൻ, കക്കറ യൂണിറ്റിനു വേണ്ടി ദാമോദരൻ, പാണപ്പുഴ യൂണിറ്റിനു വേണ്ടി ഗോവിന്ദൻ എന്നിവരും അതാത് യൂണിറ്റുകൾ സമാഹരിച്ച ധനസഹായം സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കൈമാറി. പയ്യന്നൂർ കോളേജ് സുവോളജി വിഭാഗം ധ്രുവ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് സംവാദം സംഘടിപ്പിച്ചു. ഡോക്ടർ പി വി മോഹനൻ ധ്രുവ പ്രദേശം നേരിടുന്ന വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ച് വിദ്യാർത്ഥികളോട് സംവദിച്ചു. ലോകസഞ്ചാരിയും മൃഗസംരക്ഷണ വകുപ്പിലെ റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും പയ്യന്നൂർ കോളേജ് സുവോളജി വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ പി വി മോഹനൻ തന്റെ ആർട്ടിക് യാത്രാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളോട് ധ്രുവപ്രദേശം നേരിടുന്ന വലിയ പാരിസ്ഥിതിക വെല്ലുവിളികളെക്കുറിച്ച് സംവദിച്ചു. ആഗോളതാപനം മൂലം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞൊരുക്കുന്നതിനെപ്പറ്റിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്ലാസ്റ്റിക് കൂടാതെ പേപ്പറുകളും ചപ്പുചവറുകളും കത്തിക്കുന്നത് അടക്കമുള്ള മനുഷ്യന്റെ ഓരോ ചെറിയ പ്രവൃത്തിയും പരിസ്ഥിതിയെ എങ്ങനെയാണ് സാരമായി ബാധിക്കുന്നതെന്നും ഡോക്ടർ പി വി മോഹനൻ വിശദീകരിച്ചു. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സരിക പിയുടെ അധ്യക്ഷതയിൽ പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ പ്രേമചന്ദ്രൻ കിഴോത്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സപ്ന ജേക്കബ്, ഡോക്ടർ നീതു പി വി, പയ്യന്നൂർ കോളേജ് സുവോളജി വിഭാഗം തലവൻ ഡോക്ടർ സ്വരൺ പി ആർ, ഡോക്ടർ ജയമോഹൻ ടി വി, ഡോക്ടർ ജിഷ്ണു പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ബാലസംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം തായനേരി ലയൺസ് ഹാളിൽ നടന്നു. ബാലസംഘം മുൻ സംസ്ഥാന സെക്രട്ടറിയും കല്യാശ്ശേരി എം എൽ എയുമായ എം വിജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം ഞാൻ അതിന്റെ വർഷങ്ങളുടെ കണക്ക് ഒരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 1957 ആര് അതി മുഖ്യമന്ത്രിയായി വരുന്നത് വരെയുള്ളൊരു ഘട്ടമാണ് നമുക്ക് വിശേഷിപ്പിക്കാം അല്ലേ. നമുക്ക് ഇ എം എസ് 1957 കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാ? അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിച്ചത്, ഇ എം എസ്. അപ്പോൾ ആ ഘട്ടം വരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ അതിൻ്റെ ചരിത്രത്തിൻ്റെ കറക്റ്റ് കട്ട് ഓഫ് പോയിന്റ് ഒന്നല്ല ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏരിയ പ്രസിഡന്റ് ആര്യ അധ്യക്ഷയായി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സാനന്ദ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ആദിത് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കോർഡിനേറ്റർ ജിഷ്ണു ജയൻ, ജില്ലാ കമ്മിറ്റി അംഗം ഗോകുൽ, ഏരിയ രക്ഷാധികാരി പി സന്തോഷ്, സംഘാടക സമിതി ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി രജിത, എ വി രഞ്ജിത് എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ഏരിയ സെക്രട്ടറിയായി ആദിൽ കെ വിയെയും പ്രസിഡന്റായി എം ആര്യയെയും ഏരിയ കൺവീനറായി എം സുനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി എം എൽ എ എം വിജൻ നിർവഹിച്ചു. 2025 ജനുവരിയിലാണ് പെരുങ്കളിയാട്ടം. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി എം എൽ എ എം വിജി നിർവഹിച്ചു. നവീകരിച്ച ഭക്ഷണ ഹാൾ ആചാരക്കാർ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത അധ്യക്ഷത വഹിച്ചു. 35-ാം വാർഡ് മെമ്പർ പി വി വിജയൻ, സംഘാടക സമിതി ചെയർമാൻ വി കെ കുഞ്ഞപ്പൻ, കെ ദാമോദര പൊതുവാൾ മാസ്റ്റർ, പി സി ബാലകൃഷ്ണൻ, സി വി കൃഷ്ണൻ, ടി വി ഷൈജു, സി കെ ശ്രീജ, എം ശ്രീധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഉരുൾപൊട്ടൽ മൂലം എല്ലാം നഷ്ടപ്പെട്ട വയനാടിന് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ. വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 25 വീടുകൾക്ക് ധനം സമാഹരിക്കുന്നതിനായി ചെറുപുഴയിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ ചായക്കട നടത്തി. ഒരു ചായ കുടിക്കൂ, നമുക്ക് വയനാടിനെ പുനർനിർമ്മിക്കാം. ഇത് ചെറുപുഴയിലെ ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യമാണ്. ഉരുൾപൊട്ടൽ മൂലം എല്ലാം നഷ്ടപ്പെട്ട വയനാട്ടിൽ ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന 25 വീടുകളുടെ ധനസമാഹരണത്തിനായാണ് ചെറുപുഴയിൽ ചായക്കട നടത്തിയത്. മേലെ ബസാറിലെ അശോകന്റെ ചായക്കട ഏറ്റെടുത്താണ് യുവാക്കൾ ധനസമാഹരണത്തിനായി ചായക്കട നടത്തിയത്. കെ പി സനോജ്, അരുൺ പ്രേം, രാജേഷ് കൊല്ലാട തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കർക്കിടക മാസ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കൊക്കാനശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കർക്കിടക മാസ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കൊക്കാനശ്ശേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം സംഘടിപ്പിച്ചു. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് രാമായണ പാരായണം നടന്നത്. കാർത്യായനി, രുക്മിണി, ലത, ജനാർദ്ദനൻ, രുക്മിണി ടി പി എന്നിവർ രാമായണ പാരായണത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കോട് അഴിമുഖത്ത് രൂപപ്പെടുന്ന മണൽത്തിട്ട കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് 15 മത്സ്യത്തൊഴിലാളികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവനെടുക്കുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇനിയും അധികൃതർക്ക് സാധിച്ചില്ല എന്നത് ഏറെ ഖേദകരം. കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം ജീവിതം തിരികെ പിടിച്ച തൃക്കരിപ്പൂർ ഒളവറ സ്വദേശി ടി വി നളിനാക്ഷൻ 2 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി. വാരിയലിനും നട്ടലിനും ക്ഷതമേറ്റ നളിനാക്ഷൻ ഞായറാഴ്ച വൈകുന്നേരമാണ് ഒളവറയിലെ വീട്ടിലെത്തിയത്. കോൺഗ്രസ് എസ് നേതാവായിരുന്ന സി ഗോപാലന്റെ 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കണ്ടോന്താറിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട് ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് സഹായവുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ദുരിതാശ്വാസ സഹായ ഫണ്ടിലേക്ക് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ പിരിച്ചെടുത്ത 5 ലക്ഷം രൂപ കൈമാറി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.